നമസ്കാരം. കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിനെ മരണത്തിലേക്ക് തള്ളിവിട്ട കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയ്ക്ക് തലശ്ശേരി കോടതി ജാമ്യം ഇന്ന് അനുവദിച്ചില്ല. ഈ വരുന്ന 24-ാം തീയതിയിലേക്ക് ദിവ്യയുടെ വാദം കേൾക്കുന്നതിന് വേണ്ടി, പോലീസിൻ്റെയും വാദം കേൾക്കുന്നതിന് വേണ്ടി ദിവ്യയുടെ മുൻകൂർ ജാമ്യ ഹർജി തലശ്ശേരി കോടതി മാറ്റിവെക്കുകയായിരുന്നു. രണ്ടു ദിവസമായി പി പി ദിവ്യ ഒളിവിലാണ് എന്നുള്ള വാർത്തയാണ് കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ദിവ്യയുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. ദിവ്യ താമസിക്കുന്ന വീട്ടിൽ ദിവ്യയില്ല. മറ്റ് ഔദ്യോഗിക പരിപാടികൾക്കൊന്നും ദിവ്യ എത്തിയിട്ടില്ല. മാത്രമല്ല, കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ തൻ്റെ രാജി സമർപ്പിക്കുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്തിൻ്റെ കിഴക്കേ കവാടത്തിൽ ദിവ്യ എത്തുന്നു എന്ന് പറയുന്ന സമയത്തും പോലീസിന് ദിവ്യയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. എന്നാൽ എ ഡി എം നവീൻകുമാറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു തരത്തിലും പങ്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തനിക്ക് മുൻകൂർ ജാമ്യം ആവശ്യമാണ്, തൻ്റെ വീട്ടിൽ തനിക്ക് സുഖമില്ലാത്ത പിതാവുണ്ട് എന്നൊക്കെ കാണിച്ചുകൊണ്ട് തലശ്ശേരി കോടതിയിൽ ദിവ്യ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഹർജിയാണ് വരുന്ന വ്യാഴാഴ്ച 24-ാം തീയതിയിലേക്ക് കോടതി മാറ്റിയിരിക്കുന്നത്. കോടതി ഈ ഹർജി മാറ്റുന്നതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ ദിവ്യയുടെ വാദം കേൾക്കുവാൻ അന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം പോലീസിൻ്റെയും വാദം കേൾക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ 24-ാം തീയതി വാദം കേട്ടതിന് ശേഷം മാത്രമായിരിക്കും കോടതി ദിവ്യയ്ക്ക് ജാമ്യം അനുവദിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കുക. എന്തായാലും ഇന്ന് ദിവ്യയ്ക്ക് മുൻകൂർ ജാമ്യം കിട്ടിയില്ല. 24-ാം തീയതിയിലേക്ക് ജാമ്യം മാറ്റിയിരിക്കുന്നു, അല്ലെങ്കിൽ വാദം കേൾക്കാൻ മാറ്റിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിൽ ഇനിയും കൂടുതൽ സങ്കീർണതകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 24-ാം തീയതി ദിവ്യയുടെ ഹർജി വാദം കേൾക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ അതിന് മുൻപായി കൊണ്ട് പോലീസിന് ദിവ്യയെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് തന്നെയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒരു നടി സിദ്ദിഖ് എന്ന നടൻ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോഴും സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന കാലയളവിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളതും എടുത്തു കാണിക്കപ്പെടുന്നുണ്ട്. എന്തായാലും അന്ന് സിദ്ദിഖ് ഒളിവിൽ തന്നെയായിരുന്നു. പോലീസിന് സിദ്ദിഖിനെ കണ്ടെത്താൻ സാധിച്ചില്ല, അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ ദിവ്യയെ സി പി എമ്മിൻ്റെ തന്നെ ഒളിത്താവളങ്ങളിൽ താമസിപ്പിച്ചിരിക്കുന്നു, ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നു എന്നാണ് പരക്കെ ആക്ഷേപം ഉയരുന്നത്. പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളടക്കം ഈ വിഷയത്തിൽ നിരന്തരമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതിഷേധ സമര പരമ്പരകളും പ്രകടനങ്ങളും തന്നെയാണ് അവർ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പോലീസിന് ഈ വിഷയത്തിൽ വലിയ തലവേദനയുണ്ടായിരിക്കുന്നു. പോലീസും ദിവ്യയും, അല്ലെങ്കിൽ പോലീസും സി പി എമ്മും ചേർന്ന് ഒത്തുകടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ദിവ്യയെ ഒളിത്താവളത്തിൽ പാർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പോലീസ് ദിവ്യയെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത്. സി പി എമ്മിൻ്റെ ഒത്താശയോടുകൂടി പോലീസ് പെരുമാറുന്നു. പോലീസ് ദിവ്യയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ആക്ഷേപങ്ങളും പോലീസ് കേട്ടുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ വരുന്ന 24-ാം തീയതിക്കുള്ളിൽ പോലീസ് ദിവ്യയെ കണ്ടെത്തുവാനോ മൊഴി രേഖപ്പെടുത്തുവാനോ അറസ്റ്റ് രേഖപ്പെടുത്തുവാനോ സാധ്യതയില്ല. 24-ാം തീയതി ദിവ്യയുടെയും പോലീസിൻ്റെയും വാദം കേട്ടതിന് ശേഷം മാത്രമായിരിക്കും തലശ്ശേരി കോടതി ദിവ്യയ്ക്ക് ജാമ്യം അനുവദിക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനമെടുക്കുക. എന്തായാലും കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവും ദിവ്യയും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ദിവ്യ എ ഡി എമ്മിൻ്റെ യാത്രയയപ്പ് ചടങ്ങിൽ പറഞ്ഞിരുന്നത്. എ ഡി എം നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്നാണ് ദിവ്യ യാത്രയയപ്പ് ചടങ്ങിൽ പ്രസംഗിച്ചത്. ഈ മാനസിക വിഷമത്തിൽ നിന്നാണ് ഒരിക്കലും സർവീസിൽ അഴിമതിയുടെ കറപുരളാത്ത ഒരു ഉദ്യോഗസ്ഥൻ ജീവനേക്കാൾ വലുതാണ് അഭിമാനം എന്ന് തെളിയിച്ചുകൊണ്ട് ദിവ്യയ്ക്ക് മധുരമായി ഒരു പ്രതികാരം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ മധുരമായി പ്രതികാരം വീട്ടിക്കൊണ്ട് മരണത്തിന് കീഴടങ്ങിയത്. എന്നാൽ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയാണോ അതോ ഏതെങ്കിലും തരത്തിലുള്ള കൊലപാതകമാണോ, ദിവ്യയ്ക്കും ദിവ്യയുടെ പാർട്ടിയായ സി പി എമ്മിനും ദിവ്യയുടെ ബിനാമികൾക്കും എ ഡി എമ്മിൻ്റെ മരണത്തിൽ ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതെന്ത് തന്നെയായാലും നവീൻ ബാബുവിൻ്റെ സഹോദരൻ പ്രവീൺ നൽകിയ പരാതിയിന്മേലാണ് ഇപ്പോൾ ദിവ്യയ്ക്കെതിരെ പോലീസ് കേസെടുക്കുവാൻ വേണ്ടി നടക്കുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ദിവ്യയ്ക്കെതിരെ പ്രവീൺ ചുമത്തിയിരിക്കുന്നത്. തൻ്റെ സഹോദരനായ എ ഡി എം നവീൻ ബാബു ഒരു കാരണവശാലും മരിക്കേണ്ടതായ, ആത്മഹത്യ ചെയ്യേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ദിവ്യയാണ് അദ്ദേഹത്തെ ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിനെതിരെ ആക്ഷേപങ്ങൾ ഉയർത്തിയത്. മാനഹാനി ഭയന്ന് തന്നെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അതുകൊണ്ട് കൊലക്കുറ്റത്തിന്, അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ഇവർക്കെതിരെ കേസെടുക്കണം എന്നാണ് നവീൻ ബാബു തൻ്റെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ 24-ാം തീയതി വരെ ദിവ്യയെ പോലീസ് അറസ്റ്റ് ചെയ്യില്ല, ഒരു തരത്തിലും കേസെടുക്കില്ല എന്ന്, പോലീസ് ദിവ്യയെ അറസ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 24-ാം തീയതി വിശദമായ വാദം കേട്ടതിന് ശേഷം, പോലീസിൻ്റെയും ദിവ്യയുടെയും വിശദമായ വാദം കേട്ടതിന് ശേഷം കോടതി ഇക്കാര്യത്തിൽ നടപടിയെടുക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സി പി എമ്മും പോലീസും ഒത്തുകളിക്കുന്നു, ദിവ്യയെ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷ കക്ഷികൾ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത്. സമര പ്രതിഷേധ പരമ്പരകൾ തന്നെ നീളുന്നുണ്ട്.